നമസ്കാരം, ഞാൻ നവീൻ പരങ്കാവാണ്. നിൽക്കുന്നത് നമ്മുടെ വിഹബ് ചാനലിൻ്റെ സ്റ്റുഡിയോയിലാണ്. ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം നൂലാമാൽ എന്ന പ്രോഗ്രാമാണ്. ഇന്ന് ചോദ്യം, പേര് പോലെ തന്നെ സ്വഭാവമുള്ള ചെടി ഏത്? വലതും കിട്ടിയോ? ഇന്ന് ചോദ്യം, പേര് പോലെ തന്നെ സ്വഭാവമുള്ള ചെടി ഏത്? വലതും കിട്ടിയോ? അതായത് പേര് പോലെ തന്നെ സ്വഭാവമുള്ള ഒരേ ഒരു ചെടിയാണ് തൊട്ടാവാടി. അല്ല, നമ്മളെ വീട്ടിനടുത്ത് കാണുന്ന കാട്ട റോഡ് സൈഡ് കാണുന്ന ചെടിയാണ് തൊട്ടാവാടി ചെടി. ആ തൊട്ടാവാടി ഇങ്ങനെ നല്ല വിടർന്ന് നിൽക്കുന്നുണ്ടാവും. ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അപ്പം അത് വാടിപ്പോവും. അതാണ് അതിൻ്റെ പേര്, തൊട്ടാവാടി. പേര് പോലെ തന്നെ സ്വഭാവം. ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ മരിച്ചാലും അയാൾ സുന്ദരനാവാൻ സുന്ദരിയാകാൻ എന്ത് ചെയ്യണം? അതിന് ബ്യൂട്ടി പാർലറോ അല്ലെങ്കിൽ മേക്കപ്പ് ഇട്ടൊരു കാര്യമില്ല. ഒറ്റ വളരെ സിമ്പിളായിട്ട് കാര്യം ചെയ്താൽ മതി. പേര് സുന്ദരൻ എന്ന് എഴുതുക, സുന്ദരനാക്കുക. അല്ലെങ്കിൽ പേര് സ്ത്രീയാണെങ്കിൽ സുന്ദരി എന്ന് പേരിടുക, പുരുഷന്മാരാണെങ്കിൽ സുന്ദരൻ എന്ന് പേരിടുക. അയാൾ ജീവിച്ചിരിക്കുന്നതോടും എത്ര വിരൂപിയായി കഴിഞ്ഞാലും മരിച്ചു കഴിഞ്ഞാലും അയാളുടെ പേര് സുന്ദരൻ എന്നായിരിക്കും, അല്ലെങ്കിൽ അവരുടെ പേര് സുന്ദരി എന്നായിരിക്കും. ചോദ്യതാണ്, അതായത് എങ്ങനെയാണോ ശരീരത്തിൽ അണിയുന്നത് അല്ലെങ്കിൽ ധരിക്കുന്നത്, ആ രീതിയുടെ പേരിൽ അറിയപ്പെടുന്ന ആഭരണം ഏതാണ്? ഇനി ഉത്തരം എന്താണെന്ന് പറയാം. അതായത് എങ്ങനെയാണോ ശരീരത്തിൽ അണിയുന്നത്, ആ അണിയുന്ന രീതിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒറ്റ ഒരു ആഭരണമുള്ളൂ, അതാണ് മൂക്കുത്തി. മൂക്കിന് കുത്തി 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 അണിയുന്നതുകൊണ്ടാണ് അതിന് മൂക്കുത്തി എന്ന് പേര്. അങ്ങനെ അവർ അണിയുന്ന രീതിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒറ്റ ഒരു ആഭരണമുള്ളൂ, അതാണ് മൂക്കുത്തി. മലയാള അക്ഷരമാലയിലെ ഒരക്ഷരം, ആ അക്ഷരത്തെ നേർപകുതിയാക്കിയാൽ രണ്ട് സംഖ്യ കിട്ടും. അതിൽ ഒരു സംഖ്യയുടെ നേർപകുതിയാണ് മറ്റൊരു സംഖ്യ എങ്കിൽ ഏതാണ് ആ മലയാളത്തിലെ അക്ഷരം? ഓ എന്ന് പറയുന്ന മലയാളത്തിലെ അക്ഷരം, ഓ ഓ എന്ന് എഴുതുക. അതിനെ നേർപകുതിയായി കഴിഞ്ഞാൽ 63 എന്നുള്ള സംഖ്യ കിട്ടും. ആറിൻ്റെ നേർപകുതിയാണ് 3. അതായത് ഓ എന്ന അക്ഷരത്തെ നേർപകുതിയാക്കിയാൽ 63 എന്നുള്ള സംഖ്യ കിട്ടും. ആറിൻ്റെ നേർപകുതിയാണ് 3. മനസ്സിലായല്ലോ? നേരെയും പോകും, വളഞ്ഞിട്ടും പോവും, ഉയർന്നിട്ടും പോവും, താഴ്ന്നിട്ടും പോവും, പക്ഷെ അനങ്ങൂല. എന്താണ് ഉത്തരം? മറ്റൊന്നുമല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും ദിവസവും കാണുന്നതാണ്. ഉത്തരം റോഡാണ്. റോഡ്, റോഡ് നമ്മൾ നേരെ പോവും, വളഞ്ഞിട്ട് പോവും, ഹൈറ്റ് ഉയർന്നിട്ട് പോവും, താഴ്ന്നിട്ടും പോവും, പക്ഷേ റോഡ് ഒരിക്കലും അനങ്ങുന്നില്ല. കറക്റ്റ് ആൻസർ റോഡാണ്. ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. ഗുഡ് ബൈ.